ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറ ഉണ്ട് എന്നുള്ളതിൻ്റെ 4 പ്രധാനപ്പെട്ട സയൻസാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എന്താണ് ഓറ എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഡീപ്പായിട്ട് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ആദ്യം നമുക്ക് സയൻസ് നോക്കാം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല ഓറയുണ്ടെങ്കിൽ മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ കണ്ണെടുക്കാതെ നോക്കും. ഇപ്പം നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചുറ്റും നിങ്ങളെ കാണുന്ന വ്യക്തികളുടെ അറ്റൻഷൻ അത് നിങ്ങളിലോട്ട് വരും. നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതാണ് ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നിങ്ങളിങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കും, എന്തപ്പോൾ ഇയാൾ എന്നെ ഇങ്ങനെ നോക്കുന്നത്, അതുപോലെ തന്നെ എന്താ ആ കുട്ടി എന്നെ ഇങ്ങനെ നോക്കുന്നത്, അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചു എന്ന് വരാം. ഗോട്ട് ഇറ്റ്? അപ്പോൾ അത് നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറയുള്ളത് കൊണ്ട് നിങ്ങളിലോട്ട് അട്രാക്ഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് മിംഗിൾ ചെയ്യാനും സംസാരിക്കാനൊക്കെ നല്ല താല്പര്യം കാണിക്കുക. ഇപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പിൽ ചെന്നുപെട്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമായിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലും സ്കില്ല് പഠിക്കാൻ വേണ്ടി പോയൊരിടമായിക്കോട്ടെ, വേറെവർ എവിടെയാണെങ്കിലും അവിടെ ചുറ്റും ആളുകളുണ്ട്. നിങ്ങളുമായിട്ട് പരിചയപ്പെടാനും മിങ്കിൾ ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, സംസാരിക്കുക, ഇടപഴകുക, അതിനൊക്കെ നല്ല താല്പര്യം, വിട്ടുപോവാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഓറ. നിങ്ങൾക്ക് നല്ലൊരു ഓറയുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, കാര്യങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആളുകളെ ട്രസ്റ്റ് ചെയ്യും, ഒരു ട്രസ്റ്റ് വോത്തി ആയിരിക്കും. എന്ത് കാര്യം നിങ്ങളെ ഏൽപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള ഡൗട്ടും ഉണ്ടാവത്തില്ല. ക്ലിയർ ആണോ? നിങ്ങളെ വിശ്വസിപ്പിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചൊരു പോസിറ്റീവ് വൈബ് ഫീൽ ഉണ്ടോ? എപ്പോഴും നിങ്ങളൊരു പോസിറ്റീവ് മൂഡിലാണോ നടക്കുന്നത്? അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. 4 സൈൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഓറ എന്നുള്ളത്. ഇല്ലെങ്കിൽ കമൻറ്റൊന്നും ചെയ്യേണ്ട, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആദ്യം ഈ ഓറ എന്താണെന്നുള്ളത് പറയാം. ഒരു എനർജി വലയമാണ്, നമുക്ക് സങ്കല്പിക്കാനേ പറ്റുള്ളൂ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. കാണാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ട്, സ്പിരിച്വലി എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകൾ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചുറ്റും നമ്മുടെ ശരീരത്തിനോട് തൊട്ടടുത്തായിട്ടൊരു വൈറ്റ് ലെയറുണ്ട് എന്നാണ് പറയുന്നത്. അത് ചില ആളുകളുടെ ഭയങ്കര വലുതായിരിക്കും, ചില ആളുകളുടെ ചെറുതായിരിക്കും. ഇപ്പം നമുക്ക് ആ ഒരു ഓറയൊക്കെ നമുക്കുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ സെൻസ് ചെയ്യാനൊക്കെ കഴിയുന്നത് എന്നുള്ളതാണ് പറയുന്നത് പല സ്പിരിച്വൽ ഗുരുക്കന്മാരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓറ ഭയങ്കര പോസിറ്റീവ് ആവാനും അത് ഭയങ്കരമായിട്ട് വലുതാവാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാവരെക്കുറിച്ചും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ മറ്റുള്ളവരോടുള്ള ദേഷ്യം, വെറുപ്പ്, പക, വിദ്വേഷം ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കുക. എല്ലാറ്റിനോടും നന്ദിയുള്ള ഒരു മനസ്സ്, ഹൃദയം നമുക്കുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക. നമ്മൾ മറ്റുള്ളവരെ ചതിക്കാതിരിക്കുക. നമ്മൾ നുണ പറയാതിരിക്കുക. ഇങ്ങനെ എപ്പോഴും ഒരു കാര്യത്തിൻ്റെ പോസിറ്റീവ് വശം കാണുക. നെഗറ്റീവ് വശം കാണാം, പക്ഷെ കൂടുതലും പോസിറ്റീവ് വശം മാത്രം കാണുക. എല്ലാവരെയും വിശ്വസിക്കുക. ഇങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ ഒരു പോസിറ്റീവ് ഓറ നമുക്കുണ്ടാവുക. ഇതെല്ലാം മൈൻഡ് റിലേറ്റഡാണ്. മൈൻഡ് പോസിറ്റീവ് ആകുമ്പോൾ, നമ്മുടെ ശരീരം പോസിറ്റീവ് ആകുമ്പോൾ ഒക്കെയാണ് നമ്മുടെ ഓറ വളരെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കുക. അപ്പോഴാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ നമ്മളോടൊരു അട്രാക്ഷനും ആ ഒരു വൈബൊക്കെ ഫീൽ ചെയ്യാം. നമുക്ക് തോന്നാറില്ലേ, ചില ആളുകളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഇയാളുടെ എനർജി ഭയങ്കരമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ എനർജി തന്നെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഓറ എന്നുള്ളത് കൊണ്ട്. ഗോട്ട് ഇറ്റ്? എല്ലാം ഒരു സങ്കല്പമാണ്. നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് കരുതിയിട്ട് അതില്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. സോ യു ഹാവ് ടു ബിലീവ്, വിശ്വസിക്കുക. ഓക്കെ, സോ ഓറ പോസിറ്റീവ് ആക്കാൻ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ മതി. നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് വേണം.
അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 31 ഡേയ്സിൻ്റെ ഒരു വാട്സപ്പ് കോഴ്സ് വരുന്നുണ്ട്. ആ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡേ ബൈ ഡേ കുറേ ആക്ടിവിറ്റീസിലൂടെ കടന്നു പോകും. നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനും നമ്മുടെ മനസ്സിൽ പണ്ട് നമ്മൾ ജനിച്ച് വളർന്നു വരുന്ന കാലഘട്ടം മുതൽ കടന്നുകൂടിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കുറേ തോട്ടുകൾ, കുറേ ആശയങ്ങൾ, പലതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്ത് പോസിറ്റീവാക്കി മാറ്റാനും ഒരു പോസിറ്റീവ് ബ്ലൂ പ്രിൻ്റ്, പോസിറ്റീവായിട്ടുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു 31 ഡേയ്സ് വാട്സപ്പ് കോഴ്സ് ഉണ്ട്. പറ്റാവുന്ന ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് ആ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അന്വേഷിക്കുക. പറ്റുമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ചെറിയൊരു ഫീസ് വരുന്നുണ്ട്, ആദ്യമേ ഓപ്പണായിട്ട് പറയാം. അപ്പോൾ ആ ഫീസ് അടക്കാൻ റെഡി ആയിട്ടുള്ള ആളുകൾ വിളിച്ചാൽ മതി. വെറുതെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇനി ചെറിയ ഫീസ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് പിന്നെ എന്തിനാ സാറ് വിളിക്കാൻ പറഞ്ഞ് എന്ന് പറഞ്ഞ് ഒരു വിവാദമാവണ്ടെന്ന് എഴുതിയിട്ടാണ് ആദ്യമേ പറയുന്നത്. ചെറിയൊരു ഫീസ് ഉണ്ട്, അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വിളിച്ചാൽ മതി. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, നമസ്തേ.